ശ്രീ ശ്രീ പത്മനാഭൻ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കേന്ദ്രം അനുമതി നൽകിയാൽ ഈ പദ്ധതിയുമായി ശക്തമായി മുന്നോട്ട് പോകുമെന്ന് അപ്പോഴും ഈ ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ശക്തമായി പ്രതിഷേധം കടൽ മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് പോകാൻ എന്താണ് ധൈര്യം ആ ചോദ്യം സാധാരണക്കാർ ഉയർത്തുന്നുണ്ട് ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞു കേന്ദ്രം നൽകിയാൽ മുന്നോട്ട് പോകുമെന്ന് അല്ല ഇതിലൊരു വിഷയം ഇന്നിപ്പം കേരള സർക്കാരിന്റെ അല്ലെങ്കിൽ കേരളയിലെ അനുകൂലികളുടെ പ്രതിനിധി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി എന്ന് പറയപ്പെടുന്ന ഞങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് കാരണം കഴിഞ്ഞ കുറേ ദിവസമായി ഇത് ഈ ചർച്ച തുടങ്ങിയ ഏതാണ്ട് അന്ന് മുതൽ ഈ പദ്ധതിയെ അനുകൂലിച്ച് സംസാരിക്കുന്ന ആളുകൾ പിട്ടില് തേങ്ങയിട്ട പോലെ കേന്ദ്രം സമ്മതിച്ചിട്ടുണ്ട് കേന്ദ്രം സമ്മതിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും സത്യാവസ്ഥ എന്താണ് നമ്മുടെ കേരള ഗവൺമെൻറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രോജക്റ്റ് സമർപ്പിക്കുന്നു കേന്ദ്ര സർക്കാരിന് മുമ്പ് മുമ്പാകെ അതായത് കേരളത്തിലൊരു ഹൈസ്പീഡ് റെയില് വേണം അതിന് അതിനവർ കേരളയിലൊന്നും സിൽവർ ലൈനെന്നും ഒക്കെ പേരിട്ടു അതിൻ്റെ അലൈൻമെൻറ്റ് ഇങ്ങനെയാണ് അതിൻ്റെ രീതി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോ ഒരു പദ്ധതി സമർപ്പിച്ചാൽ സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ബൃഹത്തായ പദ്ധതികളുടെ റിപ്പോർട്ട് അവിടെ അല്ലെങ്കിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് സമർപ്പിക്കും കാരണം എന്ന് വെച്ചാൽ ആയിരം കോടി രൂപയുടെ മേലെയുള്ള പദ്ധതികൾക്കൊക്കെ കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം വേണം അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത് വരുമ്പോൾ കേന്ദ്ര സർക്കാരിന് പറയാവുന്ന കാര്യം നിങ്ങൾ ഇതിൻ്റെ പഠനം നടത്തൂ രണ്ട് തരത്തിലുള്ള പഠനമാണ് നിയമപരമായി നടത്തേണ്ടത് ഒന്ന് സാമൂഹ്യാഘാത പഠനം രണ്ട് സാമ്പത്തിക സാധ്യതാ പഠനം വലിയ റെയിൽവേ പദ്ധതികൾക്ക് സാധാരണഗതിയിൽ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താറില്ല പക്ഷെ ചില സാഹചര്യത്തിൽ ചില പദ്ധതികൾക്ക് നടത്തേണ്ടി വരും അപ്പം ഇങ്ങനെ ഒരു തത്വത്തിനുള്ള കൊടുത്ത ഒരു അംഗീകാരമാണ് ഇവിടെ കൈവശമുള്ളത് ആ തത്വത്തിൽ കൊടുത്ത അംഗീകാരം എന്തിനുള്ളതാണ് പാരിസ്ഥി സാമൂഹ്യാഘാത പഠനവും അതുപോലെ തന്നെ സാമ്പത്തിക സാധ്യത പഠനവും നടത്താനുള്ളതാണ് ഇതിൻ്റെ തുടക്കത്തിൽ ഈ പഠനം നടത്താൻ ഇവർ ഒരു ഏജൻസി ഏൽപ്പിച്ചു അവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അക്രഡിറ്റേഷൻ ഇല്ല ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ അംഗീകാരം കൊടുക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ച് ഈ രണ്ട് പഠനങ്ങളും നടത്തേണ്ടത് കേന്ദ്ര അക്രഡിറ്റേഷനുള്ള ഏജൻസി ആയിരിക്കണം അങ്ങനത്തെ അക്രെഡിറ്റേഷൻ ഇല്ലാത്തൊരു ഏജൻസിയെ കൊണ്ടൊരു പഠനം നടത്തിയപ്പോൾ അതുകൊണ്ടൊരു കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഇപ്പോഴാണ് നല്ല ബുദ്ധി തോന്നി എൺപത്തിനാല് ലക്ഷം രൂപ ചെലവാക്കി പുതിയൊരു ഏജൻസിയെ കൊടുത്തിട്ടുണ്ട് അവരാണ് ഇപ്പോൾ പഠനം നടത്തുന്നത് അതവിടെ നിൽക്കട്ടെ മറ്റൊരു കാര്യം ഇവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നിർമ്മല സീതാറാമൻ്റെ കത്തുണ്ട് നിർമ്മല സീതാറാമൻ്റെ കത്തുണ്ട് എന്ന് നിർമ്മല സീതാരാമൻ കത്തയച്ച ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പതിനഞ്ചാം തീയതി എന്താണ് പറയുന്നത് നിങ്ങൾക്ക് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ സാമ്പത്തിക സമാഹരണം എങ്ങനെ നടത്തും ഇതല്ലേ ഈ ധനകാര്യ വകുപ്പിന് പറയാൻ പറ്റുള്ളൂ ധനകാര്യ വകുപ്പ് നിങ്ങൾ എലിവേറ്റഡ് ഹൈവേ ആണോ കുന്നു തുരക്കുന്നുണ്ടോ വയലും നികത്തുന്നുണ്ടോ എന്നൊന്നും ധനകാര്യ വകുപ്പ് ചോദിക്കില്ല അതൊക്കെ റെയിൽവേ ആണ് ചോദിക്കുക ടെക്നിക്കൽ ആണ് പാരിസ്ഥിതിക വകുപ്പൊക്കെയാണ് ചോദിക്കുക ധനകാര്യ വകുപ്പ് ചോദിക്കുക ഇതിൻ്റെ പൈസ എവിടുന്ന് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അതിന്റെ ഫണ്ടിങ് എന്താണ് അതിനെപ്പറ്റി നിങ്ങൾ പഠനം നടത്തൂ അതിനൊരു അനുവാദം കൊടുത്തതാണ് നിങ്ങൾ പഠനം നടത്തൂ ഫണ്ടിനെ പറ്റി ഫണ്ട് സ്വരൂപിക്കാനുള്ള ശ്രമം ആരംഭിച്ചോളൂ അതും ഇവരുടെ ഉത്തരവാദിത്തമാണല്ലോ ഇവരുടെ അമ്പത്തൊന്ന് ശതമാനം ഇവർ സമാഹരിക്കണമല്ലോ അത് നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകൂ എന്നാണ് പറഞ്ഞത് അവിടെ ഒരു രസകരമായൊരു കാര്യം അന്നത്തെ പ്രോജക്റ്റ് പ്രകാരമുള്ള ഈ കേരയിൽ ഒരു എലിവേറ്റഡ് ഹൈവേ ആണ് ഒരു റെയിലാണ് അതായത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ തൂണിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അത് പിന്നീട് മാറ്റിയിട്ടാണ് ഇപ്പം ഈ തൂണിൻ്റെ മുകളിൽ കൊടുക്കുന്ന എലിവേറ്റഡ് റെയിലിനെ ഏതാണ്ട് നൂറ് കിലോമീറ്റർ താഴെയാക്കി അപ്പോൾ വയലു നകത്തണം കുന്നു തുറക്കണം പല പ്രശ്നങ്ങളുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കേന്ദ്രത്തിൻ്റെ എന്ന് പറയുന്നത് പഠനം നടത്താനുള്ള സമ്മതമാണ് ആ പഠനം നടത്താൻ എന്തിനാ ഈ ആനയുടെ കാലിൻ്റെ അത്രയും വണ്ണം കുറ്റി കൊണ്ടുപോയി കണ്ടവന്റെ മുറ്റത്ത് കൊണ്ട് അടിക്കുന്നത് രണ്ട് നിർമ്മല സീതാരാമന്റെ കത്ത് ഇവരെ എടുത്ത് കത്ത് എല്ലാവരുടെ കയ്യിലും ഫോട്ടോസ്റ്റേറ്റ് കോപ്പി ഉണ്ട് അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സാമ്പത്തിക സമാഹരണത്തെ എങ്ങനെ നടത്തുമെന്ന് പഠിക്കൂ അത് അതുമായി മുന്നോട്ട് പോകൂ പൈസ കടം കിട്ടുമോ അല്ലെങ്കിൽ മറ്റു ഫണ്ട് ഉണ്ടാവുമോ ബോണ്ടുകൾ ഇറക്കാൻ പറ്റുമോ അത് പഠിക്കൂ അത് നോക്കൂ എന്നാണ് ഇതൊക്കെ പഠിക്കാനും നോക്കാനും പറഞ്ഞാൽ അതിനർത്ഥം കേന്ദ്ര സമ്മതം കൊടുത്തു എന്നാണോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റിപ്പോർട്ട് അവിടെ കൊണ്ട് കൊടുത്ത് അവർ വായിച്ചു നോക്കിയിട്ടാണ് ഇത് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണോ ഇല്ലയോ എന്ന് പറയേണ്ടത് ആ ഘട്ടം ഇനിയും എത്തിയിട്ടില്ല ആ ഘട്ടം ഇനിയും എത്താത്തൊരു സാഹചര്യത്തിൽ കേന്ദ്ര അനുവാദമുണ്ട് എന്ന് പറയുന്നത് ശുദ്ധ കളവാണ് അത് അടിസ്ഥാനരഹിതമാണ് നമ്മുടെ രാജ്യത്ത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ വരെ അങ്ങനെ പറയുന്നു യെസ്